നമ്മുടെ നാട് ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് നമ്മളെല്ലാവരും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നവരാണ്. ഏത് പൊതുവഴിയിലൂടെയും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരാണ് നമ്മൾ. എന്നാൽ അതായിരുന്നില്ല നമ്മുടെ നാട് പഴയ കാലത്ത്. ചിലർ നിശ്ചിത അളവിൽ ആ ദൂരം കണക്കാക്കി അത്രയും അകലത്തിൽ നിൽക്കേണ്ടവരായിരുന്നു. ചിലർ ദൃഷ്ടിയിൽപ്പെടാൻ അർഹതയില്ലാത്തവരായിരുന്നു. വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സാധാരണ വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്ത ജോലി ചെയ്താൽ കൂലിയായി കിട്ടുന്ന നെല്ല് പതിരി ചേർത്ത് മാത്രമേ ലഭിക്കാൻ ഇത്തരം ആളുകൾക്ക് അർഹതയുള്ളൂ എന്ന് വിധിച്ചിരുന്ന കാലം. അങ്ങനെ ഒരുപാട് അനീതികൾ. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് നവോത്ഥാന പ്രസ്ഥാനം ഉയർന്നു വന്നത്. AKGയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ കണ്ടോത്ത് ഒരു ജാഥ നടന്നു. അത് ആ വഴിയിലൂടെ നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത വിഭാഗത്തെയും കൂട്ടിക്കൊണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യമില്ല എന്ന് വിധിച്ചവർ സവർണ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നില്ല. അതാണ് മറ്റൊരു പ്രത്യേകത. സവർണരുടെ മുന്നിൽ ഐത്തമുള്ള തീയരായിരുന്നു ഈ മറ്റേ വിഭാഗം ഈ വഴിയിലൂടെ നടക്കാൻ പാടില്ല എന്ന് നിശ്ചയിച്ച്. അപ്പോൾ വഴി എല്ലാവർക്കുമുള്ളതാണ്, പൊതുവഴിയാണ്. ഒരു വിഭാഗത്തിന് നടക്കാൻ പാടില്ല എന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് അവരെയും കൂട്ടി ജാഥ നടത്തിയത്. അതിലാണ് കുപ്രസിദ്ധമായ കണ്ടോത്തെ തല്ല് ഒലക്കൊണ്ട് തല്ലുകൊണ്ട സ്ഥിതി. അത്യാസന്ന നിലയിൽ AKG അടക്കമുള്ള നേതാക്കളായ നില. ഇതോടൊപ്പം കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ആ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ AKG വഹിച്ച പങ്ക്. ഇത്തരത്തിൽ സാമൂഹ്യ പരിഷ്കരണ രംഗത്തും വലിയ തോതിൽ ഇടപെടലാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ മാത്രമായി ഒതുങ്ങി നിന്നില്ല, രാജ്യവ്യാപകമായിരുന്നു. ഗുജറാത്തിലും പഞ്ചാബിലുമൊക്കെ ആ ഘട്ടത്തിൽ നടന്ന നിരവധി പ്രക്ഷോഭങ്ങളിൽ AKGയുടെ പങ്കുണ്ടായിരുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി
പ്രതിപക്ഷ നേതാവായി സഖാവ് കെ ജി പ്രവർത്തിക്കുന്ന നിലയുണ്ടായി.